ഹായ് ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാ ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ബോക്സ് കിറ്റ്. അപ്പോൾ മൂന്നാമത്തെ തവണയാണ് നമ്മളിത് കൊണ്ടുവരുന്നത്. ആദ്യം കൊണ്ടുവന്ന അതിൽ നിന്ന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് മൂന്നാമത്തെ തവണ ഇത്തവണയും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ചെറിയ ചെറിയ മെറ്റീരിയൽസിന് മാറ്റങ്ങൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ റേറ്റിലും വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കൊണ്ടുവന്നത് 240 രണ്ടാമത്തതും അതിൽ നിന്ന് ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടായിരുന്നു മെറ്റീരിയൽസ്, അപ്പോൾ 280 പ്രൈസ്. അപ്പോൾ ഇത്തവണ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ലാസ്റ്റ് ഞാൻ പറയാം കേട്ടോ എത്രയാണ് പ്രൈസ് എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് മോഡൽസ് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വരുന്നതാ ഇതുപോലത്തെ വയർ ബോ ആണ്. വയർ ബോ നമുക്കൊരു 5 കേട്ടോ ഉണ്ടാവുന്നത്, 5 വയർ ബോ. അതുപോലെ തന്നെ മെറ്റലിൻ്റെ ബോ 2 മെറ്റൽ ബോ. പിന്നെ വരുന്നത് അലിഗേറ്റർ ക്ലിപ്പ്, 4 ആണ് അലിഗേറ്റർ വരുന്നത്, 4.5 ആണ് സൈസ് വരുന്നത്. പിന്നെ ദാ ഇതേപോലത്തെ ഫ്ലവർ, 3 ഫ്ലവർ ഉണ്ടായിരിക്കും, 6 ടോട്ടൽ 6 മൂന്ന് കളർ വെച്ചിട്ട്. പിന്നെ വരുന്നത് പ്ലാസ്റ്റിക് ടൈപ്പിൻ്റെ അലിഗേറ്ററാണ്, അത് 4 രണ്ട് സെറ്റ് 4. പിന്നെ വരുന്നത് പോംപോം, അതും 4 കളറിലാണ് കേട്ടോ വരുന്നത്, 4 ഇതിലൊക്കെ നമുക്ക് കളർ ചേഞ്ച് ഉണ്ടാവും, വ്യത്യാസങ്ങളുണ്ടാവും. ഫ്ലവർ ആണെങ്കിലും പോംപോം ആണെങ്കിലും അതുപോലെ തന്നെ അലിഗേറ്ററിലും നമുക്ക് കളർ ചേഞ്ച് ഉണ്ടാവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ബീഡ്സിലും കളർ വ്യത്യാസം ഉണ്ടാവും, മോഡൽ വ്യത്യാസവും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പിന്നെ പോംപോം. പിന്നെ വരുന്നത് ക്രിസ്റ്റൽ ടെക്ക്, നമ്മുടെ നൈലോൻ്റെത് മാല ചെയ്യാനും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇലാസ്റ്റിക്കാണ്, വലിയുന്ന ടൈപ്പാണേ ഇത്. വയർ നൈലോണിൻ്റെ ത്രെഡ് ഒരെണ്ണം. പിന്നെ വരുന്നതാ എൻഡി ക്യാപ്പ്, ചെറിയ സൈസാണ് കേട്ടോ, എൻഡി ക്യാപ്പ് ഉണ്ടാകും. പിന്നെ ഇത് നമ്മുടെ ഗ്രോസ് ഗ്രെയിൻ റിബൺ ആണ്, അത് 1.5 ആണ് കേട്ടോ വരുന്നത്. 1.5 സൈസിൽ മൂന്ന് കളർ ഉണ്ടാകും, അത് 1.5 വെച്ചിട്ടാണ് കേട്ടോ, മൂന്ന് കളറും 1.5 വെച്ചിട്ടാണ് ഉണ്ടാകുന്നത്. ഇതാണ് വരുന്നത്, ഇതാണ് മൂന്ന് കളറ് കണ്ടോ, ഇത് മൂന്ന് കളറായിരിക്കും. റിബണിൽ കളറിൽ മാറ്റം ഉണ്ടാവത്തില്ല, ഈ മൂന്ന് കളർ തന്നെയായിരിക്കും എല്ലാത്തിലും ഉണ്ടാവുന്നത്. ഏകദേശം നമ്മുടെ കയ്യിലുള്ള ഈ ബീഡ്സ്, പേസ്റ്റൽ ബീഡ്സിൻ്റെയൊക്കെ കളർ നോക്കിയിട്ടാണ് ഈ മൂന്ന് കളർ എടുത്തിരിക്കുന്നത് കേട്ടോ, കാരണം ഈ മൂന്ന് കളറും എല്ലാ ബീഡ്സിലും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ മൂന്നെണ്ണം എടുത്തിരിക്കുന്നത്. ഞാൻ മോഡൽ കാണിച്ചു തരാം, ഒരു മോഡൽ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ റിബൺ. പിന്നെ വരുന്നതാ ഈ ബോക്സ് കിറ്റ്, ബോക്സാണ്. ബോക്സിനകത്ത് ഇത്രയും മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് മാറ്റമില്ലാതെ വരുന്നത് 6 ബീഡ്സ് ആണ്, വൈറ്റ് ബീഡ്സ്. അത് നമുക്ക് മാറ്റം ഉണ്ടാകത്തില്ല, എല്ലാ ബോക്സിലും സെയിം തന്നെയായിരിക്കും. പിന്നെ ഇതിനകത്ത് വരുന്ന ബാക്കി 5 ബീഡ്സും നമുക്ക് മാറ്റം ഉണ്ടാകും കേട്ടോ, ഫ്ലവർ ബീഡ്സ് ആണെങ്കിലും ബട്ടർഫ്ലൈ ആണെങ്കിലും ഒക്കെ മാറ്റം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ദാ ഇത്രയാണ് കേട്ടോ വരുന്നത്. നമുക്ക് ആ ബ്രേസ്ലെറ്റൊക്കെ ചെയ്യുന്ന നല്ല നല്ല ബീഡ്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയും ബീഡ്സുകളാണ് വരുന്നത്. പിന്നെ ദാ നമ്മളൊരു കമ്മൽ ചെയ്യുന്ന സ്റ്റഡ്, ദാ ഇതേപോലത്തെ സ്റ്റഡ് ഒരു 4 വെച്ചിട്ടുണ്ട്. 4 എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് സെറ്റ് ചെയ്യാനായിട്ടുള്ളത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഇതിൻ്റെ നമ്മൾ എമൗണ്ട് ഇതിനകത്ത് കൂട്ടിയിട്ടില്ല കേട്ടോ, കാരണം 4 അല്ല, അതിനെന്ത് അങ്ങനെ എമൗണ്ട് ഒന്നും കൂട്ടിയിട്ടില്ല. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിലിടുന്ന റബ്ബർ അതും വെച്ചിട്ടുണ്ട് 4, ഇതിന് വേണ്ട 4. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സെറ്റായിട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ മാല, കമ്മൽ, ബ്രേസ്ലെറ്റ്, ഹെയർ ബോ അങ്ങനെ സെറ്റായിട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ജസ്റ്റ് മോഡൽ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 4 ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. എക്സ്ട്രാ നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ലെറ്റർ ബീഡും, നമുക്ക് ഫസ്റ്റ് ടൈം ലെറ്റർ ബീഡ് ഉണ്ടായിരുന്നു, ഇതിനകത്ത് നമ്മൾ വെച്ചിട്ടില്ല. ലെറ്റർ ബീഡും നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഒരു മൂന്ന് മോഡൽസിലെ ലെറ്റർ ബീഡ് നമ്മുടെ കയ്യിലുണ്ട്, അപ്പോൾ അത് വേണം, എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഇതൊക്കെയാണ് കേട്ടോ വരുന്ന ഒരെണ്ണം, ഈ ഒരു മോഡലാണ്. പിന്നെ വരുന്നതാ ഇത് കണ്ടോ, ഇങ്ങനെ 3 വരുന്നത്. നിങ്ങൾക്ക് വേണ്ടത് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം. പിന്നെ നിങ്ങൾക്ക് A-letter മാത്രമായിട്ടും ഉണ്ടാകും, A-letter മാത്രമായിട്ടാണ്ടേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്ര ഐറ്റമാണ് ഈ ഒരു കിറ്റിനകത്ത് വരുന്നത്. ഇനി നമുക്കൊരു സെറ്റ് മോഡൽ ഒന്ന് കാണാം. ഓക്കെ, ഇപ്പോൾ ഇതാ ഇത്രയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാൻ വൈറ്റ് ബീഡ്സ്, പിന്നെ കുറച്ച് ബട്ടർഫ്ലൈ, ഫ്ലവർ, പിന്നെ ഇതാ ഒരു പീസ് റിബണ്. അപ്പോൾ ബോയൊക്കെ എല്ലാവരും ചെയ്യുന്നതാണല്ലോ, അപ്പോൾ ഇതാ അവിടെ എൻഡി ക്യാപ്പ് ഇട്ടിട്ടുണ്ട്.
വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുക്കണം. ഇതാ ഇതുപോലെ ഇട്ടു. പിന്നെ ഇതാ ഇതുപോലെ ഇതാ ഇവിടെ കൊണ്ട് ചെറിയൊരു കളറിൽ ഇവിടെ ബ്ലാക്ക് കളർ ചെറിയൊരു തുരുമ്പ് പോലെ, ചില ഹെയർ പോലെ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഒരുപാടില്ല, ചില സ്ഥലങ്ങളിൽ നമുക്കതിങ്ങനെ വരുമ്പോഴേ അങ്ങനെയാണ് വരുന്നത് കണ്ടോ. നമ്മൾ ഇപ്പോൾ ഗ്ലിറ്റർ ട്യൂബ് ആണെങ്കിലും ബീഡ്സ് ആണെങ്കിലും നമ്മളത് അതിനകത്തേക്ക് ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും അത് കാണത്തില്ല, എന്നാലും സ്റ്റെപ്പ് അറിഞ്ഞതേ ഉള്ളൂ. അതിനകത്ത് ചില ബീഡ്സുകളിൽ അങ്ങനെ വരുന്നുണ്ട്. അത് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു തണുപ്പിൻ്റെയൊക്കെ ആയിരിക്കും, മഴയൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെ ആയിരിക്കാം അങ്ങനെ ആ ഒരു തുരുമ്പ് പോലെ കാണുന്നത്. ഇവിടെ ഇങ്ങനെയാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി കുറച്ച് വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കുന്നത്. അവിടെ ഹെയർബ് ഫുള്ള് ചെയ്തെടുത്തു. നിങ്ങൾ കാണിക്കാന്ന് വെച്ചാൽ ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോന്നായിട്ട് ഫുള്ളായിട്ട് കാണിക്കാതിരുന്നത്. ഇപ്പം ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത കഴിഞ്ഞ് നമുക്ക് ബ്രേസ്ലെറ്റ് ചെയ്തെടുക്കാം. ആ ബ്രേസ്ലെറ്റ് ഞാൻ ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ, ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത് കഴിഞ്ഞ് നമുക്ക് മാല ഞാനിപ്പോൾ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു കമ്മലും കൂടെ ചെയ്തെടുക്കാം. നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു കളറാണ് കേട്ടോ എടുത്തത്. ഇനി അലിഗേറ്റർ ക്ലിപ്പിൽ നമുക്ക് ചെയ്യാം. അത് നമുക്ക് സാറ്റൻ ഓർഗൻസയുടെ റിബൺ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഫസ്റ്റ് ഞാനിത് ഓപ്പണാക്കിയിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒട്ടിച്ച് വെക്കാം. ഞാൻ ഇവിടെ ഗ്ലൂ തേച്ചിട്ട് ഇനി ഇവിടെ ഫ്രണ്ടിലും കുറച്ച് ഗ്ലൂ തേച്ച് ഇതിങ്ങനെ നേരെ ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് വൈറ്റ് വലിച്ചൊട്ടിക്കുക, എന്നിട്ടും ഇതിൻ്റെ എൻഡ് ഭാഗത്തും കുറച്ച് ഗ്ലൂ തേച്ചിട്ട് ആ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക. അപ്പോൾ അത് പുറത്തേക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നിൽക്കത്തില്ല. ഇതും നല്ലപോലെ ഒന്നിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ആ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. ഇതാ ഞാനിപ്പോൾ ഇവിടെ ബട്ടർഫ്ലൈ ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ജസ്റ്റ് അങ്ങനെ വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അതിൻ്റെ കൂടത്തിൽ പോം പോം ഉണ്ടാകും. ഇതാ ഈ കളർ പോം പോം ആണെങ്കിൽ അതിങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇടയ്ക്ക് ഇതുപോലെ ഇതാ ഇങ്ങനെ ഇത് വെച്ച് കൊടുക്കാം കണ്ടോ. ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നടുക്ക് ഫ്ലവർ വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ വെച്ച് കൊടുക്കാം, ഇങ്ങനെ എടുക്കാം, അങ്ങനെ എന്ത് വേണേലും നമുക്ക് ചെയ്യാം കേട്ടോ. ഇതാ ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഞാനിപ്പോൾ ഇനി ഇടയ്ക്കൊരു ഇതാ ഈ ഒരു കളറിൽ ബട്ടർഫ്ലൈ കൂടെ ഇടയ്ക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് കൊടുത്തു. പിന്നെ ഇടയ്ക്ക് ആ നമ്മുടെ വൈറ്റ് ബീഡാണ് വെച്ച് കൊടുക്കുന്നത്. ഇതാ ഇങ്ങനെ നമ്മളിതാ ബട്ടർഫ്ലൈ ഒട്ടിയിട്ടുണ്ട്. ഇതാ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പും സെറ്റായി. അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടത്തിൽ മാലയും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ 5 പീസിൻ്റെ സെറ്റായിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ഏകദേശം ഒരു 100 സംതിങ് ഒക്കെ, ഏകദേശ കണക്ക് ഒരു 140-150 രൂപക്കൊക്കെ നിങ്ങൾക്ക് ആ ഒരു സെറ്റ് കൊടുക്കാൻ പറ്റും. ഏകദേശം കണക്കാട്ടോ ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിപ്പോൾ സെയിൽ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ അറിയാൻ പറ്റും നിങ്ങൾ എത്ര രൂപയ്ക്കാണ് ഒരു ഹെയർ ബാൻഡ് ഒരു ക്ലിപ്പൊക്കെ കൊടുക്കുന്നതെന്ന് അറിയാൻ പറ്റും. അതനുസരിച്ച് എല്ലാത്തിൻ്റെയും കൂടി കൂട്ടിയിട്ട് ഒരു
എമൗണ്ട് ഇട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ലല്ലോ, പ്രൈസ് വരുന്നത് 260 രൂപയാണ് കേട്ടോ. ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ബോക്സ് ഞാൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന സെറ്റിന്. 260 രൂപ നിങ്ങൾ പേ ചെയ്യുവാണെങ്കിൽ ഹോം ഡെലിവറി ഉണ്ടാകും. എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഒന്നും വരത്തില്ല, ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക. വാട്സപ്പിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. 2 ദിവസത്തിന് ശേഷമായിരിക്കും ഡെസ്പാച്ച് വരുന്നത്. ഇനി ബുധനാഴ്ച മുതലായിരിക്കും കേട്ടോ ഡെസ്പാച്ച് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ കാരണം നമുക്ക് ഇനിയിപ്പം നമ്മുടെ ഹെയർ ആക്സസറീസിൻ്റെ ക്ലാസ് നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 5-ാം തീയതി നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി കുറച്ച് പേർ കൂടി മെറ്റീരിയൽസ് അയച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടായാണ് നമുക്ക് ബുധനാഴ്ച മുതലായിരിക്കും ഡെസ്പാച്ച് ഉണ്ടാകുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.